الحمد لله والصلاه والسلام على رسول الله صلى الله عليه وسلم. പ്രിയമുള്ളവരെ, രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് രോഗം വരാതെ സൂക്ഷിക്കലാണ്. കാരണം രോഗം വരാതെ സൂക്ഷിക്കാൻ നമുക്ക് എളുപ്പമാണ്. എന്നാൽ രോഗം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചികിത്സയുടെ ചെലവും സമയവും അതൊക്കെ നഷ്ടമാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ രോഗം വരാതെ നോക്കാൻ വേണ്ടിയിട്ടാണ് ബുദ്ധിയുള്ള മനുഷ്യൻ ശ്രമിക്കേണ്ടത്. നാം ഇന്നലെ ഉണർത്തിയ സിഹറിൻ്റെ വിഷയം, ആ സിഹർ ബാധിച്ച് ചികിത്സിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് സിഹർ വരാതെ നാം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതിൽ നിന്ന് കാവലിന് വേണ്ടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നാം ജീവിതത്തിൽ പകർത്തിക്കഴിഞ്ഞാൽ നമുക്ക് സിഹർ ബാധ ഏൽക്കുകയില്ല, സിഹറിൻ്റെ ശർറ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്ന് തീർച്ചയായും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഹബീബായ നബി തങ്ങൾ പറയാണ്, ഒരാൾ പ്രഭാതത്തിൽ അജ്വ ഈത്തപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ ആ ദിവസം അവനക്ക് വിഷവും അതുപോലെ സിഹറും ഏൽക്കുകയില്ല എന്ന്. അതുകൊണ്ട് തന്നെ ആ ഒരു ഈത്തപ്പഴത്തിന്റെ മഹത്വമാണ് ഈ ഹദീസിലൂടെ, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഇത് കഴിയുന്നവർ അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് സിഹറിൽ നിന്ന്, അതുപോലെ വിഷത്തിൽ നിന്ന്, പല ശർറുകളിൽ നിന്ന് നമുക്ക് കാവലാണ് എന്ന് പഠിപ്പിക്കുന്നത് സാദിഖുൽ മസ്ദൂഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുപോലെ തന്നെ വേറൊരു ഹദീസിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നതായി കാണാം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഹുബൈബ് റളിയല്ലാഹു അൻഹു ഒരു യാത്ര പോവുകയാണ്. ആ യാത്രാ വേള എന്ന് പറയുന്നത് ഇരുൾമുറ്റിയ രാത്രിയായിരുന്നു, മഴയുള്ള രാത്രിയായിരുന്നു. അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരയുമ്പോൾ നബി തങ്ങളെ കാണുന്നില്ല, അല്പം കഴിഞ്ഞ് നബി തങ്ങളെ കാണുകയാണ്. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ നിസ്കരിച്ചോ എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടിയില്ല. അങ്ങനെ വീണ്ടും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഓ ഹുബൈബ്, അബ്ദുല്ലാഹി ഇബ്നു ഹുബൈബ് നിങ്ങൾ പറയണമെന്ന്. അങ്ങനെ ഒന്നും അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു മിണ്ടിയില്ല. വീണ്ടും അതാ എന്ന് പറയാണ്, വീണ്ടും മിണ്ടിയില്ല, വീണ്ടും പറയാണ് എന്ന് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഹുബൈബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നബിയെ ഞാൻ എന്താണ് പറയേണ്ടത്? അപ്പൊ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ പറയേണ്ടത് ഖുൽ ഹുവല്ലാഹു അഹദ് വൽ മുഅവ്വിദത്തെ, ഖുൽ ഹുവല്ലാഹു അഹദ് അതുപോലെ മുഅവ്വിദത്തെ എന്നറിയപ്പെടുന്ന ഫലവും നാസും നീ ഓതണം. ഹീനത്തും ഹീനത്തുസ്ബേ, പ്രഭാത സമയത്തും അതുപോലെ തന്നെ പ്രദോഷ സമയത്തും വൈകുന്നേരവും നീ ഓതിക്കഴിഞ്ഞാൽ തക്ഫീക മിൻകുല്ലി ശൈ, എല്ലാ വസ്തുക്കളിൽ നിന്നും, എല്ലാ പ്രയാസത്തിൽ നിന്നും, ബുദ്ധിമുട്ടിൽ നിന്നും, എല്ലാ കാര്യങ്ങളിൽ നിന്നും അത് നിന്നെ തടുക്കുന്നതാണ്, നിനക്കത് മതി എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. അപ്പൊ ഈ മൂന്ന് സൂറത്തുകൾ, ഫലക്ക്, നാസ് അതുപോലെ ഇഖ്ലാസ്, ഈ മൂന്ന് സൂറത്തുകൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും നാം ഊതൽ നമ്മുടെ ചര്യയാക്കി കഴിഞ്ഞാൽ സിഹറിൽ നിന്ന് അതുപോലെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് കാവലാണ്, അത് വലിയ നമുക്ക് സംരക്ഷണമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ചില പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ ഒരു വിഷയം, സുബ്ഹിന്റെ മുമ്പ്, അതായത് ഫജറിന് മുമ്പ് നാം കുളിച്ചു കഴിഞ്ഞാൽ അത് സിഹറിൽ നിന്നൊക്കെ വലിയ കാവലാണ് എന്ന്. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ സിഹറിൽ നിന്ന്, അയിനിൽ നിന്ന്, എല്ലാവിധ ആഫത്തുകളിൽ നിന്നും നമ്മെയും കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറ്.